നല്ല ജോലി സന്തോഷം. ഞങ്ങളുടെ കുട്ടികൾ മാറ്റി നിർത്തേണ്ടവരല്ല, അവർക്കും മറ്റുള്ളവരെ പോലെ ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഒരു കഫേയിൽ, സ്നേഹസ്പർശം. ഈ കഫേ സ്പെഷ്യൽ ആവാൻ കാരണം ഇത് നടത്തുന്ന കുട്ടികളും അത്രയും സ്പെഷ്യൽ ആണ്. ഞങ്ങളുടെ സ്നേഹനില സ്പെഷ്യൽ സ്കൂൾ വൊക്കേഷൻ ട്രെയിനിങ് സെന്റർ ആണ്. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സ്നേഹസ്പർശം എന്ന ഈ ഒരു കഫത്തേരിയ. ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങിയത്, ഒരു കഫത്തേരി തുടങ്ങിയത് ഒത്തിരി ഡ്രീംസ് ആണ് ഞങ്ങളുടെ, ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ, ഒത്തിരി പാരന്റ്സിന്റെ, ഈ ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഒത്തിരി ഡ്രീമാണ് അവർക്ക്. ഞങ്ങളുടെ സ്കൂളിൽ മെയിൻ സ്റ്റുഡൻസ് വരുന്നത് ഡൗൺ സിൻഡ്രം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മൈൽഡ് ഓട്ടിസം, മൈൽഡ് സി പി, ഈ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ ട്രെയിൻ ചെയ്യുന്നതും പഠിക്കുന്നതും. ഓരോ ദിവസവും അവർക്ക് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ആണ്. എവറി ട്യൂസ്ഡേ ദ ഹാവ് യോഗ, വെനസ്ഡേ ലൈക്ക് മ്യൂസിക്കൽ തെറാപ്പി പോലെ ഡാൻസ്, പിന്നെ തേഴ്സ്ഡേ അവർക്ക് ഇവൻ്റ് ഉണ്ട്, ഫ്രൈഡേ ഇസ് എ സ്പോർട്സ് ഡേ. എങ്ങോട്ട എങ്ങോട്ട ഈ തിടുക്കം, നീ തന്നെ ചെല്ലേ പേടിയാവില്ലേ, കൂട്ടിനും ഞാനും. ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ടല്ലോ, 5 വയസ്സ് മുതൽ. അപ്പോൾ ആ ചെറിയ പ്രായം തുടങ്ങി തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് ആക്ടിവിറ്റി ഓഫ് ദ ഡെയിലി ലിവിങ്. അവരെ ബേസിക്കായിട്ട് അവരെ ടോയ്ലറ്റ് ട്രെയിനിങ് ട്രെയിൻ ചെയ്യുന്നുണ്ട്, തനിയെ ഫുഡ് കഴിക്കാനും തനിയെ ഡ്രസ് ചേഞ്ച് ചെയ്യാനും അവരുടെ പാരൻസിനൊപ്പം തന്നെ. എല്ലാവരും അവരെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഇവരെ ചേർത്ത് നിർത്താനാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. പേപ്പർ ബാഗ്, തീ ചട്ടി ഉണ്ടാക്കും, പിന്ന അമ്മയും അമ്മേനെ സഹായിച്ചു കൊടുക്കും. കൊറേ വർക്ക് എടുക്കുമല്ലോ. ഗുഡ് ബോയ് ആണ്. കഫത്തേരിയ തുടങ്ങുമ്പോൾ അത് പബ്ലിക്കുമായിട്ട് എത്രമാത്രം ഇന്ററാക്ട് ചെയ്യണം, അവർ കുട്ടികളുടെ ബിഹേവിയേഴ്സ് എത്രമാത്രം നമ്മൾ കറക്റ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഒത്തിരി തുടക്കത്തിൽ ട്രെയിൻ ചെയ്യേണ്ടി വന്നു. ചീച്ചോണ്ട് മത്താളം പറയണം. വെരി ഗുഡ്. ആരെങ്കിലും സാധനം വാങ്ങിച്ച ശേഷം എന്ത് പറയണതമ്മ? ചീച്ചോണ്ട്. ചീച്ചോണ്ട് എന്ന് പറയണം? താങ്ക് യു. താങ്ക് യു. ഓക്കെ. നമ്മുടെ ബലത്തം പറയണം. അതമ്മയുടെ വെൽക്കം പറയണം. തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, അവർക്ക് പബ്ലിക്കിന് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷെ വന്ന് കയറിയവർ പിന്നെയും വരാറുണ്ട്. കുട്ടികളോട്ടുള്ള ഇന്ററാക്ഷൻ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുട്ടികളിലും ഒത്തിരി വ്യത്യാസം നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യമൊക്കെ പബ്ലിക് വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ട് അവരൊത്തിരി കോൺഫിഡൻസ് ആണ് അവരുടെ മുഖത്ത് നമുക്ക് ആ ചിരി കാണാം. ജസ്റ്റ് റാൻഡമായിട്ട് കയറിയതാണ്. അപ്പം കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്നതാണ്. നല്ലൊരു ആംബിയൻസും സർവീസും ആണ് മൊത്തത്തിൽ. പിന്നെ നമുക്ക് വൈകുന്നേരം വന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ വരണം. താങ്ക് യു സോ മച്ച്.